നവംബർ 17-ന് തിരുസഭയിൽ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഹംഗറിയിലെ അലക്സാണ്ടർ ദ്വിതീയൻ രാജാവിന്റെ മകളാണ് എലിസബത്ത്. ചെറുപ്പം മുതൽ തന്നെ എലിസബത്ത് തന്റെ ഹൃദയത്തിൽ ലോകത്തിന് സ്ഥാനം നൽകാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. എളിമ പ്രവൃത്തികളും ആത്മപരിത്യാഗവും നിരന്തരം അഭ്യസിച്ചു പോന്നു. ഇടയ്ക്കിടയ്ക്ക് ദേവാലയത്തിലേക്ക് കടന്നുപോയി ഓരോ ബലിപീഠത്തിന്റെ മുമ്പിലും പ്രാർത്ഥിക്കും. ദേവാലയത്തിൽ മറ്റാരുമില്ലെങ്കിൽ സാഷ്ടാംഗം വീണ് അപേക്ഷിക്കും. 14-ാമത്തെ വയസ്സിൽ കൊറീൻജിയയിലെ ലൂയിലാൻഡ് ഗ്രേവിനെ എലിസബത്ത് വിവാഹം ചെയ്തു. കൊട്ടാരത്തിൽ വരുന്ന ദരിദ്രരെ മാത്രമല്ല കഷ്ടപ്പെടുന്ന സകലരെയും ആശ്വസിപ്പിച്ചിരുന്നു. പല ആശുപത്രികൾ രാജ്ഞി സ്ഥാപിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഗർഹണീയമായ മുറിവുകൾ കൂടി രാജ്ഞി കഴുകിക്കെട്ടിയിരുന്നു. ദക്ഷിണ ഇറ്റലിയിൽ വച്ച് ടൈഫോയിഡ് പിടിപെട്ട് ഭർത്താവ് മരിച്ചു. എലിസബത്ത് ദുഃഖാർത്ഥിയായി. ഭർത്താവിന്റെ ചാർച്ചക്കാർ എലിസബത്ത് പണമൊക്കെ ദുർവ്യയം ചെയ്യുകയാണെന്ന് ആരോപിച്ച് രാജ്ഞിയെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിവിട്ടു. വിശപ്പും തണുപ്പും സഹിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളോടുകൂടെ തെരുവീഥിയിൽ അലഞ്ഞു നടന്നു. രാജ്ഞി സഹനം മുഴുവനും സ്വാഗതം ചെയ്തു. 1228-ൽ എലിസബത്ത് ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. ശേഷിച്ച ജീവിതകാലം രാജ്ഞി തന്നെ സ്ഥാപിച്ചിരുന്ന ഒരാശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ച് ജീവിച്ചു. ക്രമേണ ആരോഗ്യം നശിച്ച് 24-ാമത്തെ വയസ്സിൽ രാജ്ഞി അന്തരിച്ചു. എലിസബത്ത് രാജ്ഞി പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെയും മധ്യസ്ഥയാണ്. ദരിദ്രരെ ഒരു ദാസിയെപ്പോലെ ശുശ്രൂഷിച്ച ഈ യുവരാജ്ഞിയുടെ വിനീത സേവനം നമുക്ക് ഉത്തേജകമായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക 8:1-3 ഈശോയെ അനുഗമിക്കുന്നവരെ നാം കാണുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നുമൊക്കെ വിടുതൽ ലഭിച്ചവരാണ് അവരൊക്കെ. ഏതെങ്കിലും വിധത്തിൽ എന്നെങ്കിലും ഒരു വിടുതൽ അല്ലെങ്കിൽ ദൈവാനുഭവം എനിക്കും ലഭിച്ചിട്ടില്ലേ? യേശുവിനെ അനുഗമിച്ചവരെ, പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയെ മാതൃകയാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.